ഏവർക്കും നമസ്കാരം. ദി സ്കൗട്ട് ആൻഡ് ഗൈഡ് വേ ഓഫ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. സ്കൗട്ട് ആൻഡ് ഗൈഡ് ജനറൽ നോളജ് ചോദ്യങ്ങൾ ഭാഗം 20. സ്കൗട്ടിംഗ് ഫോർ ബോയ്സ് എന്ന പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ചോദ്യം 1. സ്കൗട്ടിംഗ് ഫോർ ബോയ്സ് എന്ന പുസ്തകം രചിച്ച വർഷം ഏത്? 1907. സ്കൗട്ടിംഗ് ഫോർ ബോയ്സ് എന്ന പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? P.V. പൗലോസ്. സ്കൗട്ടിംഗ് ഫോർ ബോയ്സ് അധ്യായം 1 എന്തിനെ പറ്റി പ്രതിപാദിക്കുന്നു? സ്കൗട്ട് വിദ്യ. സ്കൗട്ടിംഗ് ഫോർ ബോയ്സ് അധ്യായം 1 എത്ര ക്യാമ്പ് ഫയർ ബോധനങ്ങൾ ഉണ്ട്? 4. കിമ്മിന്റെ കഥ രചിച്ചത് ആരാണ്? റുഡ്യാർഡ് കിപ്ലിംഗ്. കിമ്മിന്റെ മുഴുവൻ പേര് എന്ത്? കിംബാൽ ഓഹാര. കിമ്മിന് വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും നിരീക്ഷിച്ച് ഓർമ്മിച്ചു വയ്ക്കുന്നതിന് പരിശീലനം നൽകിയത് ആരായിരുന്നു? ലർഗൻ. മേഫ്കിങ്ങിലെ ബാലസംഘത്തിന്റെ നേതാവ് ഏത് ബാലനായിരുന്നു? ഗുഡിയർ. എത്രാമത്തെ ക്യാമ്പ് ഫയർ ബോധനത്തിലാണ് സ്കൗട്ട് ധർമ്മത്തെ പറ്റി പ്രതിപാദിക്കുന്നത്? ബോധനം 1. പട്രോളിനെ നയിക്കുന്ന സ്കൗട്ടിനെ വിളിക്കുന്ന പേര് എന്ത്? പട്രോൾ ലീഡർ. പട്രോളിന്റെ ഉപനേതാവിനെ വിളിക്കുന്ന പേരെന്ത്? പട്രോൾ സെക്കൻഡ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പട്രോൾ ലീഡർ. പട്രോൾ സമ്പ്രദായത്തിലെ പ്രധാന ഉദ്ദേശം എന്ത്? കഴിയുന്നത്ര കുട്ടികൾക്ക് യഥാർത്ഥ ചുമതലകൾ നൽകുക എന്നതാണ്. ഒരു ട്രൂപ്പിലെ അല്ലെങ്കിൽ കമ്പനിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് രൂപം കൊടുത്തിട്ടുള്ള സ്ഥിരം കമ്മിറ്റിക്ക് പറയുന്ന പേരെന്ത്? കോർട്ട് ഓഫ് ഓണർ. സ്കൗട്ട് മാസ്റ്ററും പെട്രോൾ ലീഡർമാരും അടങ്ങിയ സമിതിയെ വിളിക്കുന്ന പേരെന്ത്? കോർട്ട് ഓഫ് ഓണർ. പട്രോളിന്റെ ഭരണസമിതിക്ക് പറയുന്ന പേരെന്ത്? പട്രോൾ ഇൻ കൗൺസിൽ. COH-ന്റെ രണ്ട് ചുമതലകൾ എന്ത്? ഗ്രൂപ്പ് പരിപാടികൾ തയ്യാറാക്കുക, ക്യാമ്പിനെ പറ്റി തീരുമാനമെടുക്കുക. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഗ്രൂപ്പിന് പേര് നൽകുന്നത്? സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരിന്റെ അടിസ്ഥാനത്തിൽ. രാത്രിയിൽ ഒളിച്ചിരിക്കുമ്പോൾ രഹസ്യമായി പരസ്പര സാന്നിധ്യം മനസ്സിലാക്കാൻ പട്രോളുകൾ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിന് പറയുന്ന പേരെന്ത്? പട്രോൾ ശബ്ദം. യാത്ര ചെയ്യുമ്പോൾ വഴിതെറ്റാതിരിക്കുന്നതിനും മറ്റ് സ്കൗട്ടുകൾക്ക് മനസ്സിലാകുന്നതിനും അനുവാദന ചിഹ്നങ്ങൾ രേഖപ്പെടുത്തുന്നത് എവിടെയാണ്?
കടന്നു പോകുന്ന റോഡിന്റെ വലതുവശത്തെ തറയിൽ. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ദി സ്കൗട്ട് ആൻഡ് ഗൈഡ് വേ ഓഫ് ലൈഫ്. താങ്ക് യു.